അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ഏഴാം ക്ലാസ്, താരിഖ്, ഏഴാം പാഠം, സ്വർഗം ഉറപ്പാക്കിയ മഹാൻ. ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗവും പഠന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൂടാതെ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ട ചില പ്രധാന ഭാഗങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യമായി പാഠഭാഗത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് എപ്പോഴായിരുന്നു എന്നറിയാമോ? സംശയമില്ല, അത് ഉഹദ് യുദ്ധത്തിലായിരുന്നു. മുസ്ലിങ്ങൾ ജബലുർ റുമാത്ത് എന്ന കുന്നിൽ നിന്ന് നബിയുടെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് ഇറങ്ങിയതോടെ ശത്രുക്കൾ ആ വഴിക്ക് വരികയും കനത്ത യുദ്ധം തുടങ്ങുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെയും 12 പേരോടുകൂടി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു. ഈ 12 പേരിൽ ഒരാളായിരുന്നു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്തിയത്. അത് തൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബനു തൈം കുടുംബ അംഗമായ തൽഹത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു ഇസ്ലാമിലെത്തിയത്. ഇസ്ലാമിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നൗഫൽ ബിനു ഹുവൈലിദ് ഒരു കയറിൽ കൂട്ടിക്കെട്ടിയിരുന്നു. ഒരു വ്യാപാരിയായിരുന്നു തൽഹത്ത് റളിയല്ലാഹു അൻഹു. വലിയ ദാനശീലനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഹലറമൗത്തിൽ നിന്ന് 70,000 ദിർഹമു വന്നു ചേരുകയുണ്ടായി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം അതെല്ലാം ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു. കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഉഹദിലേത് തന്നെയായിരുന്നു. ആ ദിവസം മുഴുവനും തൽഹത്തിൻ്റെതാണ് എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അത് കണ്ട് സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔജബ തൽഹ, തൽഹക്ക് സ്വർഗം ഉറപ്പാക്കി എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഹിജ്റ 36 ജുമാദുൽ ഉഖ്ര 25 ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി. 64 വയസ്സായിരുന്നു പ്രായം. ബസ്വറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. പാഠഭാഗത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി പഠന പ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം എത്ര പേരാണ് ഉണ്ടായത്? ഉത്തരം 12 പേർ. ചോദ്യം 2. തൽഹത്ത് റളിയല്ലാഹു അൻഹു ഏത് കുടുംബാംഗമായിരുന്നു? ഉത്തരം ബനു തൈം. ചോദ്യം 3. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചത് ആര്? ഉത്തരം നൗഫൽ ബിനു ഹുവൈലിദ്. ചോദ്യം 4. തൽഹത്ത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണം എന്താണ്? ഉത്തരം കച്ചവടത്തിനു വേണ്ടി ഷാമിൽ പോയതായിരുന്നു. ചോദ്യം 5. തൽഹത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഏത് വർഷം? ഉത്തരം ഹിജ്റ 36. ചോദ്യം 6. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 64. ചോദ്യം 7. എവിടെയാണ് തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ? ഉത്തരം ബസ്വറ. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വിവരിക്കുക. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനശീലം, അതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ഒരിക്കൽ അദ്ദേഹത്തിന് ഹലറമൗത്തിൽ നിന്ന് 70,000 ദിർഹമ് വന്നു ചേരുകയുണ്ടായി. നേരം പുലർന്നപ്പോൾ അദ്ദേഹം അതെല്ലാം ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു. 2. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉഹുദിൽ പോരാട്ടവും ത്യാഗവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഉഹുദിലേത് തന്നെയായിരുന്നു. ആ ദിവസം മുഴുവനും തൽഹത്തിൻ്റെതായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു.
അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു കൊടുക്കുകയുണ്ടായി. അതുകണ്ട് സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔജബ തൽഹ, തൽഹ സ്വർഗം ഉറപ്പാക്കി. പഠന പ്രവർത്തനത്തിന്റെ മൂന്നാമത്തെ ഭാഗം ചേരുംപടി ചേർക്കുക. രണ്ട് ഭാഗത്തുള്ള പദങ്ങളെ ചേർത്ത് വായിക്കാം. ബനു തൈം കുടുംബം, നൗഫൽ ലുബിന് ഹുവൈലിദ് കയറ്, ഹലർ മൗത്ത് 70,000 ദിർഹം, വഫാത്ത് ഹിജറ 36, ഖബർ ബസ്ര. ഒന്നുകൂടി വായിക്കാം. ബനു തൈം കുടുംബം, നൗഫൽ ലുബിന് ഹുവൈലിദ് കയറ്, ഹലർ മൗത്ത് 70,000, വഫാത്ത് ഹിജറ 36, ഖബർ ബസ്ര. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായും ഓർത്തെടുക്കേണ്ട ചില ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, തൽഹത്ത് റളിയല്ലാഹുവിന്റെ കുടുംബം ബനു തൈം. രണ്ട്, ഇസ്ലാം സ്വീകരിച്ചത് ആരിലൂടെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിലൂടെയായിരുന്നു തൽഹത്ത് ഇസ്ലാം സ്വീകരിച്ചത്. മൂന്ന്, തൽഹത്ത് റളിയല്ലാഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഒരു കയറിൽ കൂട്ടിക്കെട്ടി ആര്? നൗഫൽ ഇബ്ന് ഹുവൈലിദ്. നാല്, ഹലർ മൗത്തിൽ നിന്ന് തൽഹത്ത് റളിയല്ലാഹുവിന് എത്ര ദിർഹം വന്നു? 70,000. അഞ്ച്, തൽഹത്ത് റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പോരാട്ടം ഏത് യുദ്ധത്തിലായിരുന്നു? ഉത്തരം, ഉഹദ് യുദ്ധത്തിൽ. ആറ്, തൽഹത്ത് റളിയല്ലാഹുവിന്റെ വഫാത്ത് എപ്പോഴായിരുന്നു? ഹിജറ 36. ഏഴ്, തൽഹത്ത് റളിയല്ലാഹുവിന്റെ വഫാത്ത് നടന്ന മാസം ഏതാണ്? ജമാദുൽ ഉഖ്ര 25. എട്ട്, തൽഹത്ത് റളിയല്ലാഹുവിന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? ഉത്തരം, ജമൽ യുദ്ധത്തിൽ വെച്ചായിരുന്നു. തൽഹത്ത് റളിയല്ലാഹുവിന്റെ വയസ്സ് എത്ര? 64. തൽഹത്ത് റളിയല്ലാഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബസ്ര. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക. നല്ലതുപോലെ വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അള്ളാഹു നമുക്ക് നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പഠിക്കാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.